ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്തിലേക്ക്. ഞങ്ങൾ യു ഡി എഫ് കക്ഷി നേതാക്കൾ സ്പീക്കറെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് ശക്തമായി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഞങ്ങൾ ഉന്നയിച്ചത് വളരെ ന്യായമായ കാര്യമാണ്. ഞങ്ങൾ ഉന്നയിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിനെതിരായി ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ ചെയ്ത നടപടികളാണ്. അദ്ദേഹം ഒരു പ്രൊസീഡിങ്സ് ഇറങ്ങി എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷം അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് ഗവർണർ തൻ്റെ അന്തിമമായ തീർപ്പ് കൽപ്പിച്ചത്. ആ സാഹചര്യത്തിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കാര്യമാണ് ഞങ്ങൾ ആദ്യമായി സ്പീക്കറോട് പറഞ്ഞത്. രണ്ടാമത് നാളെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേരുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പറയും. സഭാ നടപടികൾ ഞങ്ങൾ സഹകരിച്ച് തന്നെയാണ് പോകാറുള്ളത്. പക്ഷേ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകളും അവരുടെ സംശയങ്ങളും സഭയിൽ ഉന്നയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ധാരാളം സംശയങ്ങളും ആശങ്കകളും ഉണ്ട്. അത് ഉയർത്തിപ്പിടിക്കാനുള്ള മൗലികമായ ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. ആ കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിനെതിരെ ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു അക്രമത്തെയും ഏതൊരു സൈബർ അറ്റാക്കിനെയും ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾ കൊറോണ വൈറസിനെ നേരിടുന്ന കാര്യത്തിൽ സർക്കാർ എടുത്ത നടപടികളോടൊപ്പം തന്നെയാണ് ഞങ്ങളതിന് സഹകരിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളാരെ എതിർത്തിട്ടുള്ളത്? പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സർക്കാരിൻ്റെ അനാസ്ഥത ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? അതല്ലേ പ്രതിപക്ഷത്തിൻ്റെ ചുമതല. അത് മുഖ്യമന്ത്രിയല്ല, ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അത് നാളെ ഞങ്ങൾ ആവർത്തിക്കും. മറ്റു കാര്യങ്ങൾ നാളത്തെ ബി എസ് സി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളവിടെ പറയും. അല്ല, മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തപസ്സിനെ പറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹത്തിന് ചിന്ത. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിർത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഭീതി അകറ്റുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചുമതല, പൊതുപ്രവർത്തകരായ നമ്മുടെ ചുമതല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി സ്വപ്നലോകത്താണ്. അദ്ദേഹം